മുല്ലപ്പൂക്കളുടെ സുഗന്ധം, ഓർക്കിഡുകളുടെ വശ്യത, പനിനീർപ്പൂക്കളുടെ സൗരഭ്യം, ഏതെങ്കിലും ഒരു പൂന്തോട്ടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളല്ല ഇത്. വയനാട് സുൽത്താൻ ബത്തേരിയിലെ നഗര കാഴ്ചകൾ ഇങ്ങനെയാണ്. പൂക്കളുടെ മാത്രമല്ല, ശുചിത്വത്തിന്റെ കൂടി സുൽത്താനായി മാറിയിരിക്കുകയാണ് പണ്ട് ബ്രിട്ടീഷുകാർ സുൽത്താൻസ് ബാറ്ററി എന്ന ഓമനപ്പേരിട്ട് വിളിച്ച ഈ കൊച്ചുപട്ടണം. എവിടെയും മാലിന്യ കൂമ്പാരങ്ങളില്ല, തുറന്നിട്ട ഓവുചാലുകളില്ല, പൂക്കളുടെ സുഗന്ധം മാത്രം. ശുചിത്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത നഗരസഭ വ്യാപാരികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും സഹകരണത്തോടെ നടപ്പിലാക്കിയ ഈ മാറ്റം ജനങ്ങളും ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ന് വ്യാപാരികളുടെ കടയുടെ മുമ്പിൽ ഒരു പത്ത് ചട്ടിയുണ്ടെങ്കിൽ, മൂന്ന് ചെടി ഉണ്ടെങ്കിൽ, മൂന്ന് ചെടി അതാത് കടക്കാരനാണ് സൂക്ഷിക്കുന്നത്, അതിനകത്ത് വെള്ളമൊഴിക്കുന്നത് സംരക്ഷിക്കുന്നത് അവർ തന്നെയാണ്. എന്തെങ്കിലും ഒരു പൂമ്പ് നുള്ളുകയോ ഒരു പൂ പറിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യാപാരി അപ്പോൾ റിപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ വൈകുന്നേരം കച്ചവടം ചെയ്തിട്ട് ഞങ്ങൾ ഓരോ ഷോപ്പിലും പ്ലാസ്റ്റിക് ബാഗോ അല്ലെങ്കിൽ കവറോ വെച്ചിട്ട് ഉള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഞങ്ങൾ എടുത്ത് വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ ചെയ്തത്. കച്ചവടം ചെയ്ത് വൈകുന്നേരം പൈസ വീട്ടിൽ കൊണ്ടുവന്ന് പകരം ഈ വേസ്റ്റ് കൊണ്ടാണ് അവരുടെ വീട്ടിൽ പോകുന്നത്. ഞങ്ങൾ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു ഇനി ഒരു കടലാസോ ഒരു കഷ്ണമോ ഇടാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല, ഞങ്ങൾ മാറ്റിയിരിക്കും, ഞങ്ങൾ തന്നെ മാറ്റിയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ കഷ്ണം സഹിച്ചുകൊണ്ട് ഈ വേസ്റ്റുകളെല്ലാം വീട്ടിലെ കൊണ്ടുപോകുന്നത്. വൃത്തിയുള്ള സ്ഥലം കൂടുതൽ വൃത്തിയാക്കാനും മറിച്ചാണെങ്കിൽ അധികം വൃത്തികേടുമാക്കുന്ന മനുഷ്യ സ്വഭാവത്തെ കൃത്യമായി മനസ്സിലാക്കിയതാണ് ഈ നേട്ടത്തിന്റെ പിന്നിലെ മനഃശാസ്ത്രം. നഗരസഭയുടെ പൊതുശുചി മുറികളിൽ അഭിപ്രായങ്ങളും പരാതികളും എഴുതിവെക്കാൻ പുസ്തകം പോലുമുണ്ട്. പൂക്കളുടെയും വൃത്തിയുടെയും ഈ സൗരഭ്യം പരന്നു പടരട്ടെ മറ്റിടങ്ങളിലേക്കും. ഈ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ യോഗങ്ങൾ നടത്തി എല്ലാ വിഭാഗം ജനങ്ങളുടെയും നല്ല സഹകരണം തേടി, വ്യാപാരികളുടെ യോഗം തേടി, വ്യാപാരികളുടെ ഭാഗം നല്ല സഹകരണം കിട്ടി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്തും കേരളത്തിൽ എവിടെയും കിട്ടാത്ത പോലത്തെ വലിയ പിന്തുണയാണ് ഞാൻ കിട്ടിയത്. ഈ ടൗണിനകത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിതോരണങ്ങൾ അലക്ഷ്യമായി കെട്ടിയിട്ടില്ല എന്നും, ഒരു പരിപാടി നടത്തുന്നതിൻ്റെ അഞ്ച് ദിവസം മുന്നേ അഞ്ച് ബോർഡ്, 4-6 അഞ്ച് ബോർഡ് മാത്രമേ കിട്ടുള്ളൂവെന്നും, പരിപാടി കഴിഞ്ഞാൽ 24 മണിക്കൂറിന് അഴിച്ചു മാറ്റിയില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിതോരണങ്ങൾ അഴിച്ചു മാറ്റാൻ നഗരസഭയ്ക്ക് അധികാരവും നൽകുന്ന ഒരു വലിയ തീരുമാനം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നിന്ന്, ഈ പട്ടണത്തിന്റെ ശുചിത്വവും വൃത്തിക്കും വേണ്ടി ഈ നല്ല പിന്തുണയാണ് രാഷ്ട്രീയ പാർട്ടികൾ നൽകിയത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള വലിയൊരു പിന്തുണയുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ആളുകളുടെ ഭാഗത്ത് ഒരു കൾച്ചർ ചേഞ്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ രാവിലെ ശുചീകരിച്ചാൽ വൈകുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് മറ്റെവിടെയും ഇല്ലാത്ത അത്ഭുതകരമായ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുട്ടായിക്കള്ള താഴെയിടില്ല, തുപ്പരുതെന്ന് ഏറ്റവും ആദ്യം തീരുമാനിക്കപ്പെട്ട നഗരസഭയാണ്. അതിനുശേഷമാണ് കൊറോണയും അതിൻ്റെ പശ്ചാത്തലത്തിൽ തുപ്പരുതെന്നുള്ള സന്ദേശവും വന്നത്. ആ ശുചിമുറികൾക്കകത്ത് നമുക്ക് ഡ്രസ്സിംഗ് റൂം അടക്കം മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഡ്രസ്സിംഗ് റൂം, ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ടോയ്ലറ്റ്, ശുചിമുറികൾക്കകത്തെല്ലാം ഞങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം എഴുതാൻ വേണ്ടി ബുക്ക് വെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൗമുദി.